മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ താലി കെട്ടും ബസിന്റെ അതാക്കി വെച്ച് നടത്താമായിരുന്നു എന്നുള്ള ഒരു സെയിം ബൈ നമ്മൾ ഒരുപോലത്തെ ആൾക്കാരെന്നൊക്കെ പറയൂലേ, അതുപോലെ കാലം ദൈവം മുന്നേ വർഷങ്ങൾക്ക് മുന്നേ കാത്തു വെച്ചെന്ന് പറയൂലേ, അതുപോലത്തെ ഉള്ള ഒരു സംഭവമാണ്. അല്ല, ബസ്സിൽ വെച്ചിട്ട് കാണുമായിരുന്നു, പക്ഷെ ഞങ്ങൾ പരസ്പരം മിണ്ടത്തൊന്നുമില്ല. കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമാണ്, കാരണം ഈ ബസ് തന്നെയാണ് പ്രധാന സാക്ഷി എല്ലാത്തിനും. അങ്ങനെ അന്ന് മുതൽ എനിക്ക് ഈ ബസ് പ്രിയപ്പെട്ടതാണ്. നമസ്കാരം. പഠനം മുതൽ വിവാഹത്തിന് വരെ പോയത് ഒരേ ബസ്സിൽ, അതായത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ആനവണ്ടിയിൽ. വ്യത്യസ്തമായൊരു കഥയാണ് അമലിൻ്റേത്. അണപ്പാട് ചീനിവിള റൂട്ടിൽ ഒരൊറ്റ KSRTC ബസ് പോലും സർവീസ് ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഉൾപ്രദേശമാണ് ഈ അണപ്പാട് ചീനിവിള പ്രദേശമെന്ന് പറയുന്നത്. ഈ റൂട്ടിൽ അമലിൻ്റെ പ്രയത്നത്താലാണ് ഒരു KSRTC ബസ് സർവീസിനെത്തുന്നത്. ആ ബസ് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് കാരണമാവുകയും തൻ്റെ പ്രണയിനിയെ തന്നെ ഈ ബസ്സിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അമലിൻ്റെ വിശേഷമാണ് ഇന്ന് മറുനാടൻ പങ്കുവെക്കുന്നത്. ബസ്സുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു നിവേദനം കൊടുത്തത് എപ്പോഴാണ്? ഏകദേശം 8 വർഷത്തോളമായി. എൻ്റെ കഥ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ്, ഓർഡിനറി ആയിട്ട് ഒരേ ഒരു വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ ഇടയ്ക്ക് കാലാന്തരങ്ങളിൽ ഓരോ മോഡിഫിക്കേഷൻ വരുമ്പോഴും ഇതിൻ്റെ ഓരോ ട്രിപ്പുകളും സർവീസുകളെല്ലാം പൂർണ്ണമായിട്ട് നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബന്ധപ്പെട്ട MLA, വകുപ്പ് മന്ത്രി, ചീഫ് ഓഫീസ് എല്ലാം റിക്വസ്റ്റ് കൊടുക്കുകയും ഷെഡ്യൂൾ മോഡിഫിക്കേഷൻ ചെയ്ത് നമുക്ക് ആ ഷെഡ്യൂൾ പഴയതുപോലെ എല്ലാ ട്രിപ്പ് ഉൾപ്പെടെ അനുവദിച്ച് തന്നു. പക്ഷേ അതിന് ഓടിക്കൊണ്ടിരുന്ന ബസ്സെന്ന് പറയുന്ന RT 361 പറഞ്ഞ ഒരു ബസ്സായിരുന്നു. അപ്പോൾ വണ്ടി നമുക്ക് എല്ലാ ട്രിപ്പും കിട്ടി, ഫുൾ ഷെഡ്യൂളായിട്ട് വണ്ടി ഓടിയും തുടങ്ങി. അപ്പോൾ വണ്ടി തന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബസ്, ഈ RT 361 എന്ന് പറഞ്ഞ ബസ് ദിവസവും വഴിയിലാകുന്ന സാഹചര്യം ഉണ്ടായി. ദിവസവും വഴിയില്ല, ഏകദേശം ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ദിവസം വഴിയില്ല. അപ്പോൾ യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമായി. പകരം ബസ് നമ്മൾ ഡിപ്പോയിൽ ചോദിച്ചപ്പോഴും ഡിപ്പോയിൽ നിന്ന് അനുവദിച്ച് തന്നില്ല. അപ്പം അടുത്ത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം കൂടെയാണ്, അപ്പോൾ എന്ത് ചെയ്യാമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ വീണ്ടും നിവേദനം എഴുതി ബന്ധപ്പെട്ട മന്ത്രി എല്ലാവരുടെടുത്തും കൊടുത്ത് അപേക്ഷ കൊടുത്തതിന് ശേഷം നിരന്തരം ചീഫ് ഓഫീസും നിയമസഭയും കയറി ഇറങ്ങി അനുവദിച്ചെടുത്തതാണ് ഈ ബസ് RN 522 എന്ന് പറഞ്ഞ ബസ്. കാട്ടാക്കട ഡിപ്പോയിലെത്തേക്ക് ചീനിവേള റൂട്ടിലെത്തേക്കായിട്ട് അനുവദിച്ച് കൊണ്ടുവന്നു ബസ് ഉൾപ്പെടെ. അങ്ങനെ അന്ന് മുതൽ എനിക്ക് ഈ ബസ് പ്രിയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ബസ്സിൻ്റെ ഒരു മെയിൻ്റെനൻസ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് നമ്മളത് പരിഹരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. KSRTC ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമാണ്, കാരണം വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനമാണ്. കുഞ്ഞിലെ ഞാൻ യാത്ര ചെയ്യുന്നതും പോകുന്ന മിനി ബസ്സൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇടറോട്ടിൽ ഉൾപ്പെടെ വണ്ടികളുണ്ടായിരുന്നു. ഇന്ന് ഇടറോട്ടിലൊന്നും വണ്ടിയില്ല, പക്ഷേ നമ്മുടെ കുഞ്ഞുനാൾ മുതലേ ഞാൻ അതിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ കോളേജ് ബസ് സ്കൂൾ ബസ്സിലൊന്നും അല്ല വന്നിട്ടുള്ളത്, ജസ്റ്റ് നടന്ന് ലിഫ്റ്റൊക്കെ അടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ അത്രത്തോളം ബസ്സിന് ക്ഷാമമുള്ള ഒരു റൂട്ടായിരുന്നു ഇത്. ആദ്യമായിട്ട് അമലിനെ എങ്ങനെയാണ് നോട്ട് ചെയ്തത്? അല്ല, ബസ്സിൽ വെച്ചിട്ട് കാണുമായിരുന്നു, പക്ഷെ ഞങ്ങൾ പരസ്പരം മിണ്ടത്തൊന്നുമില്ല. പക്ഷെ കൂടെ ഉള്ള ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പോഴും നോക്കും, പക്ഷെ ഇങ്ങനെ ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാ ഫ്രണ്ട് ആയതിനു ശേഷമാണ് ഒരിക്കൽ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിൽ പഠിച്ചതാണ്, പക്ഷെ പരസ്പരം കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഗിക്മയിലാണോ പഠിച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് മിണ്ടി തുടങ്ങുന്നത്. നാട്ടുകാരായിട്ട് ഇൻസ്റ്റ വേണ്ടി വന്നു, ഒരേ സ്കൂളിലും കോളേജിലും പഠിച്ചെങ്കിലും ഞങ്ങൾ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. ബസ്സിൽ വെച്ചാണ് കാണുന്നത് എന്നെ. സ്കൂളിലാണ്? ആ, കോവിഡ് സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. അത് നമ്മൾ പരിചയ ശേഷമാണ് അറിയുന്നത്, ഒരേ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. എങ്ങനെയാണ് കാണുന്നത്? ആദ്യം സംസാരിക്കുന്നതൊക്കെ എങ്ങനെയാണ്? സംസാരിക്കുന്നത് ഇൻസ്റ്റ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഞാൻ ഈ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും നമ്മൾ കാണും, ജസ്റ്റ് നമ്മൾ ചിരിക്കുമല്ലോ, സ്ഥിര യാത്രക്കാരല്ലേ, സഹയാത്രക്കാരായതുകൊണ്ട് ചിരിക്കും. എങ്ങനെയാണ് ഇൻസ്റ്റ വഴി വന്ന്, അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് തന്നെയാണ്. അതിനുശേഷമാണ് ഭയങ്കര ഇതായതുകൊണ്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് 100% സെയിം വൈബ്. നമ്മൾ ഒരുപോലത്തെ ആൾക്കാരെന്നൊക്കെ പറയൂലേ, അതുപോലെ കാലം ദൈവം മുന്നേ വർഷങ്ങൾക്ക് മുന്നേ കാത്തു വെച്ചെന്ന് പറയൂലേ, അതുപോലത്തെ ഉള്ളൊരു സംഭവമാണ്. പിന്നീട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്ന് യാത്ര സ്വന്തം നാടായത് ഇല്ല, ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തിട്ടില്ല സത്യം പറഞ്ഞത്. പക്ഷേ ചെയ്തു, എങ്ങനെയാണെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലാത്തപ്പോഴുള്ളപ്പോഴും കാണുമ്പോഴുള്ള ചിരി, അത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ കണ്ടുമുട്ടലിൽ നിന്ന് ഈ ബസ്സിൽ വെച്ച് മാത്രമാണ്, അല്ലാതെ കറക്കം അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഈ ബസ് തന്നെയാണ് പ്രധാന സാക്ഷി എല്ലാത്തിനും. ബസ് ഒരു കണ്ടുമുട്ടാനുള്ള ഒരു കേന്ദ്രം തന്നെയായി മാറി. അതെ അതെ, ഉറപ്പായി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ബസ്സിൽ യാത്ര ചെയ്തു? അതിനുശേഷം യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പം കിട്ടിയിട്ടില്ല, കാരണം വെച്ചാൽ വിരുന്ന് കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. നാളെ മുതൽ നമ്മൾ തിരിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയാണ്. ആ ബസ്സിൽ തന്നെയാണ് പോകുന്നതും വരുന്നതും നാളെ മുതലും.
കല്യാണത്തിന് ഈ ബസ് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ ഉണ്ടായി. ഈ ബസ് കൊണ്ടുവന്ന അന്ന് മുതലേ എനിക്ക് ഈ ബസ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മെയിൻ്റെനൻസ് വിഷയങ്ങൾ സഹിതം നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിച്ച് പരിഹരിക്കുമായിരുന്നു. ഈ ബസ്സിൽ നമ്മുടെ മഹിമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്. അതിൻ്റെ ആയിട്ട് നമ്മുടെ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ തന്നെയാണ് അതിൻ്റെ ഫ്രെയിമെല്ലാം ചെയ്ത് ക്ലോക്ക് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അലങ്കാര പണികൾ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ആ ബസ്സിനെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് നമുക്ക് മാത്രമല്ല, സ്ഥിര യാത്രക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം 5 മണിക്ക് തമ്പാനൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് അത്, വൈകിട്ട് ഓഫീസ് ട്രിപ്പ്. ഇൻ കേസ് ബ്ലോക്ക് കാരണം താമസിച്ച് കഴിഞ്ഞാൽ പോലും വേറെ മറ്റേതെങ്കിലും കാട്ടാക്കട ബസ് വന്നാൽ പോലും യാത്രക്കാരും കയറത്തില്ല, ഈ ബസ്സിൽ നോക്കി നിന്ന് കയറും. അത്രത്തോളം ജനപ്രിയമായ ഒരു സർവീസാണ്. ഈ ബസ്സിൽ കാണുമ്പോൾ ചിരി മാത്രമേ ഉണ്ട്, ഒന്ന് സംസാരിക്കും ഇല്ല, ചിരിക്കും അത്രേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടൊരു മുറി മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ പെട്ടെന്ന് ആരെടുത്ത് മിങ്കിൾ ആവുകയോ കൂട്ടുകൂടോ ഒന്നും ചെയ്യത്തില്ല. സോ രണ്ടുപേരും കരുതി ചാടേണ്ട മുടയണം. അങ്ങനെ ഈ റൂട്ടിൽ ഈ ബസ് കൊണ്ടുവരാൻ ഈ അമലാണ് പ്രയത്നിച്ചത് എന്ന് അറിയാമായിരുന്നു? ആ അറിയായിരുന്നു. ആ കമ്പനി ആയി വരുന്ന ഒരു സമയത്തും കൂടെ ഉള്ള ആൾക്കാരെ വഴിയൊക്കെ ഞാൻ ഓൾറെഡി കഥകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവം ആശയം മുന്നോട്ട് വെച്ചപ്പോഴത്തേക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് അതിശയം കിട്ടുന്നു തോന്നിയില്ല. ഇപ്പോൾ ഗതാഗത മന്ത്രിയെ കണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം. എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്? പുള്ളിക്ക് എന്താ പറയുക, പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി ഒരു പഴയ ഒരു സിനിമാ നടൻ്റെ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് പുള്ളി പറയും തമാശ രൂപയാണ് പറഞ്ഞതാണ്. മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ താലി കെട്ടും ബസ്സിൻ്റെ അതാക്കി വെച്ച് നടത്താമായിരുന്നു എന്നുള്ള ഒരു ഇതും കൂടെ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷം, ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തത് അല്ല. നമ്മുടെ ഒരു കുഞ്ഞ് ലോകം, കുഞ്ഞാഗ്രഹം, ഒരു കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ജീവിതത്തിലും ഈ കല്യാണത്തിന് ഈ ബസ് സാക്ഷിയാവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിലുപരി അതിനോടൊപ്പം ഞാനാണെന്ന് പറയലേ, ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്നൊരു ജീവനക്കാരൻ ഉണ്ടായിരുന്നു, അശോകേട്ടൻ എന്നാണ് പേര്, അശോക് SS. പുള്ളിയെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയും പുള്ളിയും ജീവനക്കാരനെ വേണമെന്ന് പറഞ്ഞ് കാട്ടാക്കട ATO റിക്വസ്റ്റ് എഴുതി അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യിച്ചാണ് വെച്ചത്. കല്യാണത്തിന് വളയം പിടിച്ചതും പഴയ നമ്മുടെ ഡ്രൈവറാണ്. അതെ അതെ, അതും ഒരു പ്രത്യേകതയാണ്, വലിയൊരു അത്ഭുതം തന്നെയാണ്. അതെ, എല്ലാ ഞാൻ പറയാം, എല്ലാ ഒരു കുടക്കുഴിയിൽ ഇത് ഏകദേശം ഒരു 8-9 വർഷത്തിൽ കൂടുതലായി. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ എന്താണോ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അന്ന് ആഗ്രഹിച്ചത് ആ ആഗ്രഹം പൂർണ്ണമായിട്ട് സഫലീകരിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഈ വിവാഹം ഈ ബസ്സിൽ നടത്താൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമം ഇപ്പോൾ ഉണ്ടോ? നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. മന്ത്രി പറഞ്ഞതിൽ വിഷമമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബസ്സിൽ വെച്ച് കെട്ടണമെന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ താല്പര്യമൊക്കെ തോന്നിയുള്ളൂ. അത് നമ്മളങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. നമ്മളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കും. അതെ അതെ. ശേഷം വിരുന്നൊക്കെ പോയോ? ആ വിരുന്നിന് അല്ല, പുറത്തോട്ടൊന്നും ഇല്ല, വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഇന്നിപ്പം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നെയാ. ഇനി വേണം എടുത്തിട്ട് പോവാൻ. അമലും അഭിജിതയും വ്യത്യസ്തമായ സ്റ്റോപ്പുകളിൽ നിന്നായിരുന്നു ബസ് കയറിയിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമൽ നിരന്തരം ബസ് കയറിയിരുന്ന ബസ് സ്റ്റോപ്പിലാണ്. ഇതിന് തൊട്ടു പുറകിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് അഭിജിത ബസ് കയറിയിരുന്നത്. എന്നാൽ അവരുടെ വിവാഹം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും ഇനി ഒരേ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഇനി യാത്ര ചെയ്യുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.